എന്റെ കയ്യില് തെളിവുള്ള കാര്യം അമ്മ മറന്നോ? ഞാൻ മറന്നിട്ടില്ല. ഞാൻ അവനോട് സംസാരിക്കാം. എന്നാ ചെല്ല്. നാളെ ആവട്ടെ. ഇപ്പൊ അവൻ മൂഡൌട്ടിലിരിക്കുക. ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല, അവന്റെ തലയിലൊന്നും കേറില്ല. എങ്കിൽ നമുക്ക് കല്യാണിന്റെ മൂഡൌട്ട് ഒന്ന് മാറ്റിയാലോ? ഒന്ന് സന്തോഷിപ്പിച്ചാലോ? കല്യാണിനെ സന്തോഷിപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗം? ഈ പാട്ട് എങ്ങനെയുണ്ട്? ഈ പാട്ടിനനുസരിച്ച് അമ്മയൊരു ഡാൻസ് കളിക്കണം. കല്യാണിന്റെ മുൻപിൽ കല്യാണിന് സന്തോഷാവൂ. ഇവളെന്നെ ശരിക്കും പാവ കളിപ്പിക്കുക. എന്താ ആലോചിക്കുന്നത്? വേഗം. അയ്യോ, എനിക്ക് വയ്യ ഡാൻസ് കളിക്കാൻ. എന്റെ കയ്യിൽ തെളിവുള്ള കാര്യം അമ്മ മറന്നോ? ഞാൻ തെളിവുമായി പോലീസ് സ്റ്റേഷനിൽ പോണോ? ജയിലിൽ പോവാൻ തയ്യാറെടുത്തിരുന്നു. വേണ്ട, ഞാൻ ഡാൻസ് കളിക്കാം. അങ്ങനെ വഴിക്ക് വാ. ഒന്ന് വേഗം. ഭാര്യയോട് പിണക്കമെന്ന് വെച്ച് മറ്റുള്ളവരോട് മിണ്ടുന്നോണ്ട് എന്താ പ്രശ്നം? മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലേ നീ ഫോൺ കൊണ്ട് നടക്കുന്നത്? ഒരാള് സ്വസ്ഥത തരാത്തോണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അച്ഛനും. അല്ല, ഈ ഒരാൾ ആരാണ്? സീതയാണോ? അവള് കരുതുന്നത് അവൾ എന്റെ മുന്നിൽ അഭിനയിച്ച ഞാൻ അതിൽ വീഴുന്ന. സന്തോഷായില്ല, സന്തോഷിപ്പിക്കേ. എന്തുപറ്റി രാജേശ്വരിക്ക്? കല്യാണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ അമ്മ ഡാൻസ് കളിച്ചത്. കൊള്ളാല്ലേ? അമ്മ ഇത്ര നന്നായി ഡാൻസ് ചെയ്യുന്നു എനിക്കറിയില്ലായിരുന്നു. നീയൊക്കെ അറിയാത്ത എന്തൊക്കെ കിടക്കുന്നു മോനെ. രാജേശ്വരി അമ്മ ഒരു അസാധ്യ പ്രതിഭയല്ലേ? പ്രതിഭ ഇതൊന്നുമല്ല, പല ഐറ്റംസും കയ്യിലുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാം. മക്കളെ, മറ്റെന്തെങ്കിലും ഐറ്റവുമായി രാജേശ്വരി വീണ്ടും വരും. മിക്കവാറും മിമിക്രി ആയിരിക്കും അവതരിപ്പിക്കുക. കണ്ടിട്ട് പോവാം. അത് അച്ഛൻ തന്നെ ഇരുന്ന് കണ്ടാ മതി.
അമ്മേ. എന്താ അമ്മേ ഇത്? എന്തൊരു ഡാൻസ് ആയിരുന്നു അവിടെ. നന്നായിട്ടുണ്ട് കേട്ടോ. അമ്മ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അമ്മ ആ രംഗത്ത് തുടർന്നാൽ നല്ല ഭാവി ഉണ്ടാവും കേട്ടോ. നമുക്കൊരു ട്രൂപ്പ് തുടങ്ങിയാലോ? ഡാൻസ് ട്രൂപ്പ് അമ്മയുടെ നേതൃത്വത്തിൽ. നിർത്തടി, ദേഷ്യം വരുന്നുണ്ടല്ലേ. ആ ഒരു കാര്യം ചെയ്യ, ഈ തലയണയിൽ ഇടിച്ച് ദേഷ്യം തീർത്തോ. വേറെ വഴിയില്ലോ. ദേഷ്യം തീർന്നോ? നോക്കിക്കോ, ഇതുപോലെ നിന്റെ തലമുണ്ട ഞാൻ ഇടിച്ചു പൊളിക്കുന്ന ഒരു ദിവസം വരും. എന്താ ആലോചിക്കുന്നത്? എന്റെ മുന്നിൽ നിന്ന് പോയി തരുമോ? ഒന്നുകൂടെ പറഞ്ഞേ. അയ്യോ എന്റെ മോളെ, ഡാൻസ് കളിച്ചതുകൊണ്ട് എന്റെ കാല് കഴയ്ക്കുന്നു, ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ. അതുകൊണ്ട് പറഞ്ഞതാ. ആ അങ്ങനെ നല്ല രീതിയിൽ പറയൂ. ദേഷ്യം വേണ്ട കേട്ടോ. ഇല്ല, ദേഷ്യം അവനവനെ തന്നെ നശിപ്പിക്കും, അതറിയാലോ. അറിയാം. അതൊക്കെ പോട്ടെ, എപ്പോഴാ കല്യാണിന്റെ പിണക്കം മാറ്റി എന്റെ അടുത്ത് എത്തിക്കുക? എനിക്ക് ഉറപ്പ് തരാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഈ തെളിവുമായി പോലീസ് സ്റ്റേഷനിൽ പോണോന്നാണോ പറയുന്നേ? അയ്യോ ചതിക്കല്ലേ മോളെ. ഞാൻ ട്രൈ ചെയ്യാം. പെട്ടെന്ന് തന്നെ അവന്റെ പിണക്കം മാറ്റി നിന്റെ മുന്നിൽ കൊണ്ടു നിർത്താം. എനിക്ക് ജീവനാണ് കല്യാണിനെ. എന്റെ അടുത്ത് കല്യാണിനെ എത്തിച്ചേ പറ്റൂ. വേണമെങ്കിൽ പെട്ടെന്ന് എന്റെ അടുത്ത് എത്തിക്കാനുള്ള സൂത്രം ഞാൻ തന്നെ പറഞ്ഞുതരാം. എന്താ അത്? അമ്മ പറഞ്ഞാ മതി, ജയശങ്കറിനെ എന്നെ കൊല്ലാനായി അമ്മയാണ് പറഞ്ഞുവിട്ടത്. സ്വാതിയെ ഞാൻ തള്ളിയിട്ടത് കരുതിക്കൂട്ടിയല്ല. പിന്നെ അമ്മ ഇടപെട്ട് എന്റെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞാ മതി. എന്നോട് ക്ഷമിക്കണം, ഞാൻ സീതയെ അവിശ്വസിച്ചു പോയെന്നും പറഞ്ഞ് കല്യാണിനെ വാരിപ്പുണരും. അയ്യോ അതോടെ എന്റെ ജീവിതം തകരും, അവനും തകർന്നു പോവും. എന്നോട് സീത ക്ഷമിക്കണം, ഇതൊന്നും തുറന്നു പറയാതെ തന്നെ ഞാൻ കല്യാണിന്റെ പിണക്കം മാറ്റാം. അല്ല, ഇതൊന്നും തുറന്നു പറയണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. കല്യാണിനെ എന്നിൽ നിന്ന് അകറ്റിയ അമ്മ തന്നെ അദ്ദേഹത്തെ എന്റെ അടുത്ത് എത്തിക്കണം, അത്രേ എനിക്ക് വേണ്ടു. അതിനേത് വഴി സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നടക്കണം കേട്ടോ, ഇല്ലെങ്കിൽ. അയ്യോ പറയണ്ട. രാജശ്രമ്യയുടെ ഡാൻസ് നന്നായിരുന്നു കേട്ടോ. തെളിവ് വെച്ച് രാജശ്രമ്യ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തും ചെയ്യിക്കാന്ന് എനിക്ക് മനസ്സിലായി. അതിനനുസരിച്ച് അവർക്ക് എന്നോടുള്ള പകയും കൂടുന്നുണ്ട്. അതെ, ശ്രദ്ധിക്കണം. എന്റെ ഒരു കണ്ണ് എപ്പോഴും രാജശ്രമ്യയിലുണ്ട്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, കല്യാണേട്ടന് ചേച്ചിയോടുള്ള പിണക്കം മാറ്റാൻ എന്തിനാ അമ്മയുടെ സഹായം തേടുന്നത്? അമ്മയല്ലേ കല്യാണിനെ എന്നിൽ നിന്ന് അകറ്റിയത്, അപ്പൊ അമ്മ തന്നെ അടുപ്പിക്കട്ടെ. ചേച്ചി തെറ്റ് ചെയ്തെന്ന സംശയം കൊണ്ടാണ് കല്യാണേട്ടന് ദേഷ്യം. അമ്മയാണ് തെറ്റെയ്തെന്ന് തെളിവ് സഹിതം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ചേച്ചി നിരപരാധിയാണെന്ന് തെളിയിച്ച കല്യാണേട്ടന്റെ അകൽച്ച മാറില്ലേ? അതെനിക്കറിയാം. ആ കേസ് ഒന്നുകൂടി അന്വേഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പരാതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. രാജേശ്വരി അമ്മയാണ് ഇതിന് പിന്നിലെന്ന് തെളിയിക്കാൻ ഒരു ദിവസം തികച്ചു വേണ്ട. ജയശങ്കർ എന്ന പ്രതി പറയുന്നത് വിശ്വസിച്ച് പോലീസ് എന്നെ കുറ്റക്കാരിയാക്കി. സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ ചെയ്യില്ല. കേസ് അന്വേഷിച്ചത് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരല്ല. ജയശങ്കറിന്റെ ഫോൺ കോൾസ് പരിശോധിച്ചിട്ടില്ല.
റിസോർട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. അതൊക്കെ പരിശോധിച്ചാൽ പിന്നിൽ രാജേശ്വരി അമ്മയാണെന്ന് ഈസി ആയിട്ട് തെളിയും. ഒന്നുകിൽ രാജേശ്വരി അമ്മയും പോലീസും ഒത്തുകളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജയശങ്കറും പോലീസും. ജയശങ്കറിന് പിന്നിൽ ആരെങ്കിലും കാണും. കാശിറക്കി സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം വഴിതിരിച്ച് വിട്ടതാവും. അതെ, ഒക്കെ തെളിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ രാജേശ്വരി അമ്മ കുടുങ്ങും, ജയിലിൽ പോവും, കല്യാണം അതോടെ തകരും. അമ്മയ്ക്കുണ്ടാവുന്ന ഒരു പോറലും കല്യാണിന് താങ്ങാൻ പറ്റില്ല. സ്വാതി, തൽക്കാലം ഈ നാടകം കളി തുടരട്ടെ. രാജേശ്വരി അമ്മ കൂടുതൽ കളിച്ചാൽ നമുക്ക് ഭാവി പരിപാടികൾ ആലോചിക്കാം. നീ കണ്ടോ, എല്ലാ കുരുക്കും രാജേശ്വരി അമ്മയെ കൊണ്ട് തന്നെ ഞാൻ അഴിപ്പിക്കും. എന്നോടുള്ള കല്യാണിന്റെ ദേഷ്യവും പിണക്കവും അവര് തന്നെ മാറ്റും. അതുവരെ ഞാൻ ഈ നാടകം കളി തുടരും. കല്യാണ് ഈ മുറി കടന്നു, ഞാൻ വേറെ മുറിയിൽ കിടന്നോളാം. വേണ്ട, ഈ വീട്ടില് വേറെയും കുറെ മുറികളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നില് ഞാൻ കിടന്നോളാം. എന്നോട് പിണങ്ങി കല്യാൺ സോഫയിൽ കിടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കിടക്കും, ഉറങ്ങും. സീത അതിനെ കുറിച്ച് ആലോചിക്കണ്ട. എന്റെ മനസ്സിൽ എപ്പോഴും കല്യാണുണ്ട്, കല്യാൺ മാത്രമേ ഉള്ളൂ. എനിക്ക് ആലോചിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് കല്യാണിന്റെ വീടാ, ഞാനല്ലേ ഇവിടുന്ന് മാറി തരേണ്ടത്. കല്യാണ് എന്തിനാ മാറി കിടക്കുന്ന? നിന്റേത് എന്റേത് എന്ന വേർതിരിവോടെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്കിലും ഈ സോഫയിൽ കിടത്ത ഒന്നും ഒഴിവാക്ക്, വേറെ മുറിയിൽ കിടക്ക. ഞാൻ പറഞ്ഞില്ലേ സീത എന്റെ കാര്യത്തിൽ ഇടപെടണ്ട? ഞാൻ സീതയുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. എനിക്ക് സീതയുടെ ഒരു ഹെൽപ്പും വേണ്ട, അതുപോലെ അത് അങ്ങോട്ടും പ്രതീക്ഷിക്കണ്ട. കല്യാൺ ഇത്ര നാൾ ഇങ്ങനെ പോവും? അതെനിക്കറിയില്ല, ചില കാര്യങ്ങളില് എനിക്ക് വ്യക്തത വരുത്താനുണ്ട്. ഞാൻ വിചാരിച്ച ഒരു നിമിഷം കൊണ്ട് വ്യക്തത വരുത്താൻ കഴിയും. ചില കാര്യങ്ങളില് എനിക്ക് വ്യക്തത വരുത്താനുണ്ട്. ഞാൻ വിചാരിച്ച ഒരു നിമിഷം കൊണ്ട് വ്യക്തത വരുത്താൻ കഴിയും. ചില കാരണങ്ങൾ കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിരിക്ക. അമ്മയ്ക്കെതിരെ ഞാൻ നീങ്ങി എന്നുള്ള കുറ്റമാണല്ലോ എനിക്കെതിരെ ഉള്ളത്. അമ്മ തന്നെ എന്നോടടുക്കാൻ കല്യാണിനോട് പറഞ്ഞു. എന്നിട്ടും കല്യാണിന് എന്തായി അകൽച്ച? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്കും കഴിയും. അമ്മ നല്ല സ്ത്രീ ആയതുകൊണ്ട് നമ്മളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്ര തന്നെ. ചിലപ്പോ കല്യാൺ ചെറിയ കുട്ടിയെ പോലെ തന്നെയാ, അമ്മയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു കുട്ടി, അമ്മ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു കുട്ടി. അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കല്യാൺ മറന്നു കാണില്ലല്ലോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. അമ്മ പറഞ്ഞ വാക്ക് കേട്ട് കല്യാൺ എന്നെ തെറ്റിദ്ധരിച്ചു. അന്നും പിണങ്ങിക്കിടന്നത് മുറിക്ക് പുറത്തെ ആ സോഫയിലാ. കുറെ നാൾ അങ്ങനെ പോയി. കുറെ കഴിഞ്ഞപ്പോ സത്യം മനസ്സിലായി കല്യാണിന്. പിണക്കം മാറി എന്റെ അടുത്ത് വന്നു. എനിക്കറിയാം കല്യാണിന് അധികകാലം എന്നിൽ നിന്ന് അകന്നു മാറി നടക്കാൻ കഴിയില്ലാന്ന്. ഈ പിണക്കം മാറും അടുത്ത് തന്നെ. ഈ പിണക്കം മാറ്റുന്നത് കല്യാണിന്റെ അമ്മ തന്നെയായിരിക്കും. ഹലോ സീത,
ഞാൻ സോമനാഥൻ. എനിക്ക് സീതയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ സർ? അതൊക്കെ നേരിട്ട് പറയാം. നാളെ രാവിലെ 9 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. ഞാൻ നാഗമല അമ്പലത്തിന് മുമ്പിൽ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ സർ. ശരി. എന്തിനായിരിക്കും സാർ കാണണമെന്ന് പറഞ്ഞത്? സ്വാമിനിയമ്മ കേസ് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചോ? സാറിന്റെ സഹായം തേടിക്കാണോ? അങ്ങനെയാണെങ്കിൽ രാജേശ്വരി അമ്മ കുടുങ്ങും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുറ്റബോധം കൊണ്ടെന്ന് പറയാം. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ സത്യത്തിന് നേരെ കണ്ണടക്കേണ്ടി വന്നിട്ടുണ്ട്. നേരായ വഴിക്ക് അന്വേഷണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങളൊക്കെ. എങ്കിലും ചിലപ്പോഴൊക്കെ സത്യം കണ്ടില്ലാന്ന് നടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ പേരിൽ മനസ്സിൽ മടുപ്പും കുറ്റബോധവും ഉണ്ടാകാറുണ്ട്. ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോ സർവീസിലിരുന്നപ്പോ ചെയ്ത സൽപ്രവർത്തികൾ ഓർത്ത് അഭിമാനം തോന്നിയിട്ടുണ്ട്. ഒപ്പം ചില തെറ്റുകൾക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നതിന്റെ കുറ്റബോധവും. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കേസ് സ്വാമിനിയുടേത് തന്നെയാണ്. കൊലപാതകി മുന്നിൽ വന്ന് ചിരിക്കുമ്പോഴും തെളിവുകൾ കൈവശമുണ്ടായിട്ടും എനിക്ക് യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കൊലപാതകി മുന്നിൽ വന്ന് ചിരിക്കുമ്പോഴും തെളിവുകൾ കൈവശമുണ്ടായിട്ടും എനിക്ക് യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം നിരപരാധിയായ അംബിക ദേവിയെ ജയിലിൽ അടക്കേണ്ടിയും വന്നു. പണവും സ്വാധീനവും കൊണ്ട് രാജേശ്വരി ദേവി രക്ഷപ്പെട്ടു. ആ കേസ് ഹാൻഡിൽ ചെയ്ത പോലീസ് ഓഫീസർ ആയിരുന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്റെ ധൈര്യക്കുറവ് തന്നെയായിരുന്നു കാരണം. സ്വാമിനിയുടെ ആശ്രമത്തിൽ ഇപ്പോ കഴിച്ചു കൂട്ടിയത് ചെയ്ത പാപത്തിന്റെ പ്രായച്ചിത്തമായി ഇത്തിരി കണ്ണീർ അവരുടെ പാദത്തിൽ അർപ്പിക്കാനായിരുന്നു. ആ ഇടയ്ക്കാണ് സീത അവിടെ വന്നത്. മഹേന്ദ്രൻ എന്ന ദൃക്സാക്ഷി രാജേശ്വരിയാണ് കൊലം നടത്തിയതെന്ന സത്യം തുറന്നു പറഞ്ഞെന്ന് ഇൻഫർമേഷനുമായി. അതെ, അയാൾ എന്നോട് ഒക്കെ തുറന്നു പറഞ്ഞു. ഇപ്പൊ വീണ്ടും ഞാൻ അയാളെ സമീപിച്ചു. അയാളുടെ മൊഴി ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. രാജേശ്വരി അമ്മയ്ക്കെതിരായുള്ള തെളിവായി അതെന്റെ കയ്യിലുണ്ട്. ആ തെളിവ് മാത്രം പോരാ, രാജേശ്വരി ദേവിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ, അതിനൊപ്പം കൂടുതൽ ശക്തമായ തെളിവുകൾ വേണം. ആ തെളിവ് എന്റെ കയ്യിലുണ്ട്. ആ തെളിവുകൾ സീതയെ ഏൽപ്പിക്കാനാണ് ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത്. അന്ന് ഞാൻ ഹാൻഡിൽ ചെയ്ത ആ കേസിന്റെ ഫയലുകളാണിത്. FIR അടക്കമുള്ളതിന്റെ ഫോട്ടോ കോപ്പികൾ. താങ്ക് യു സർ. ഈ തെളിവുകൾ തന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കട്ടെ. ഒക്കെ നശിപ്പിച്ചു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഒന്നും നശിച്ചിരുന്നില്ല. വളരെ തന്ത്രപരമായി ഞാൻ ആ ഫയലുകളുടെ കോപ്പികൾ സംഘടിപ്പിച്ചു. റൈറ്റ് ടു ഇൻഫർമേഷനിലൂടെ FIR കോപ്പി നേടി. പ്രായച്ചിത്തം ചെയ്യാൻ ഞാൻ ഈ വഴിയേ കണ്ടുള്ളൂ. ഇതെല്ലാം തന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. രാജേശ്വരി ദേവി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ ഈ ഫയൽ ധാരാളം. മഹേന്ദ്രന്റെ മൊഴിയുടെ വീഡിയോ കൂടിയാകുമ്പോൾ കൂടുതൽ ബലമുള്ള തെളിവായി.
എപ്പോ വേണമെങ്കിലും തനിക്ക് കേസ് റീഓപ്പൺ ചെയ്യാം, രാജേശ്വരി ദേവിയെ ജയിലിലടക്കാം. ഇത് കണ്ടോ, പഴയ കാലത്ത് നിങ്ങളുടെ കേസ് അന്വേഷിച്ചതിന്റെ ചില റെക്കോർഡ്സ്. ഇല്ല, ഈ കാര്യത്തിൽ അമ്മ എന്നോട് സംസാരിക്കേണ്ടതില്ല.